ഗൈസ്, അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഊട്ടിക്കാണ് പോയത് കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുലർച്ചെ 3 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ എല്ലാവരും ബസ്സിലൊക്കെ കയറിയിരുന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണായിട്ടുണ്ട്. ഞങ്ങൾ കൂടുതലും പെണ്ണുങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ആണുങ്ങളാകെ 4 പേരേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഞങ്ങളെല്ലാവരും കസിൻസും അമ്മായികളും മുത്തമ്മ അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കരയിട്ട് കുട്ടികളും അങ്ങനെ എല്ലാവരും കൂടി പോയി. നല്ല അടിച്ചു പൊളിച്ചു പാട്ടൊക്കെ തുടങ്ങി. എല്ലാവരും ഡാൻസും കളിക്കലൊക്കെ തുടങ്ങി. പുറത്ത് മഴ ഇങ്ങനെ പെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാകെ മൂഞ്ചു എന്ന് വിചാരിച്ചു അവിടെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല, മഴയൊക്കെ മാറി. ഞങ്ങൾ നാടുകാണി സ്വതന്ത്രമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചുരം കയറി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല മഞ്ഞൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കോടമൂടിയതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. പിന്നെ ഫാമിലീൻ്റെ കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ, അതൊരു വേറെ രസം കൂടെയാണല്ലോ. ഇങ്ങനെ അതേ തിങ്ങി നിറഞ്ഞ മുളക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉള്ള യാത്രയാണ്. പിന്നെ കുറച്ച് ഉണ്ടല്ലോ കുറേ മുളക്കൂട്ടങ്ങളൊക്കെ, അതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോവാട്ടോ.
പിന്നെ ചുരത്തിൽ കുറച്ച് എത്തിയപ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു. പൊറോട്ട നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ബസ്സിൻ്റെ ആൾക്കാരാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന ഫുഡ് വേണം എത്ര പേർക്ക് എന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെ, എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. കുട്ടികളും വലിയവരും ഒക്കെ റോട്ടിൽ ഇരുന്നിട്ടൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാവരും കൂടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു ഏകദേശം ഞങ്ങൾ പിന്നെ വീടും പോകലും തുടങ്ങി. അതെ, നല്ല തേയിലത്തോട്ടം നല്ല കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ അവിടെ ഊട്ടിയിലെത്തിയിട്ട് ഫസ്റ്റായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൊട്ടക്കുന്നിലേക്കാണ്. പ്രായമായാലൊന്നും കയറിയിട്ടില്ല കേട്ടോ, കയറാൻ ബുദ്ധിമുട്ടാണ്, കണ്ടിട്ട് തന്നെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് കാലിന് വേദനയും കാര്യമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അവിടെ നിന്നു. ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കാണാനുള്ള വ്യൂ എന്ന് പറഞ്ഞത് ഇതാട്ടോ, ഫുള്ള് മരങ്ങളും പച്ചപ്പും കുന്നും മലകളും. നമ്മൾ നിൽക്കണത് തന്നെ ഒരു കുന്നുമ്മേലാണ്. പിന്നെ അതിങ്ങനെ കുറേ മങ്കി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ കൂതിരൻ്റെ പുറത്ത് ഇങ്ങനെ റൈഡ് ഉണ്ടായിരുന്നു. അപ്പം താത്താൻ്റെ കുട്ടി അമ്മേൻ്റെ മോളും കൂടെ കയ്യിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലെത്തി. അപ്പം മൂത്താപ്പാൻ്റെ മകള് നെയ്യപ്പൊക്കെ ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് എല്ലാവരും കൂടി കഴിച്ചു. കഴിഞ്ഞ പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ സ്പോട്ടാണ് ഈ കർണാടക ഗാർഡൻ കേട്ടോ. അപ്പം അവിടേക്ക് കയറി ഒത്തിരി ചെടികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവിടുന്ന് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി ഇതാണ്, ഫുള്ള് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, തൂക്കുപാലം പോലത്തെ പാലമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ആ ഒരു വ്യൂ അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ടീ ഫാക്ടറി പോയി. അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു നല്ല അടിപൊളി ചായ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞി ക്ലാസ്സാണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ സാധനം, പക്ഷെ ഉള്ളത് നല്ല ഒരു ചായയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും വരിക്ക് നിന്ന് ചായയൊക്കെ വാങ്ങുകയാണ്. ചേട്ടൻ വരിക്ക് നിൽക്കിയതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതെ, എനിക്കും ഒരു ഗ്ലാസ് ചായ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചായ വാങ്ങി നൈസായിട്ടൊന്ന് മാറിയിരിക്കുകയാണ്, ചൂടുണ്ട് അതുകൊണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ബില്ലൊക്കെ പേ ചെയ്ത് ആ ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അത് ഏലക്ക ഫ്ലേവറിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി അവിടെ തന്നെ അല്ലേ, അതൊക്കെ ഒന്ന് കണ്ട് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി പോന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ട് ഇതാണ് കേട്ടോ, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാനും മറന്നുപോയി. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരല് തുടങ്ങി. തിരിച്ചു പോകുമ്പോൾ രാത്രിയായി, അതിൻ്റെ വൈബായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഫുൾ നല്ല എൽ ഇ ഡി ബൾബ് തൂക്കി പോലെ ഉണ്ടായിരുന്നു, ഫുള്ള് ലൈറ്റും കാര്യങ്ങളുമാണ്. ഇത് കണ്ടി ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കുന്നും മലയൊക്കെ ഫുള്ള് ലൈറ്റായിട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്.